ഹായ് ഓൾ, വെൽക്കം ടു മെമ്മൈസ്. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി എ ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള സ്കൂൾ സൈക്കോളജിയുടെ ഫസ്റ്റ് ബ്ലോക്ക് ആണ്. ഫസ്റ്റ് ബ്ലോക്കിലുള്ളത് ഒറ്റ യൂണിറ്റേ ഉള്ളൂ, അതായത് സ്കൂൾ സൈക്കോളജി ഒരു ഓവർവ്യൂ, നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. സ്കൂൾ സൈക്കോളജിന്റെ ഒരു ഇൻട്രൊഡക്ഷനും ഡെഫിനേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു പേപ്പറിന്റെ ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതായത് എന്താണ് ഈ ഒരു യൂണിറ്റിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്ത് മനസ്സിലാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒബ്ജക്റ്റീവ്സിലൂടെ നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് എന്താന്ന് വെച്ചാല്, ഈ സ്കൂൾ സൈക്കോളജിയും മറ്റുള്ള സൈക്കോളജി ഫീൽഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത്, എങ്ങനെയാണ് ഇത് വേറിട്ട് നിൽക്കുന്നത്, എന്താണ് എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറയുന്നത്. പിന്നുള്ളത്, ഈ ഒരു സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത് കറന്റ്ലി ഇന്ത്യയിൽ സ്പെഷ്യലൈസേഷൻ കുറവുള്ള ഒരു സൈക്കോളജിക്കൽ ഫീൽഡാണ്. അതായത് ഇപ്പൊ ക്ലിനിക്കൽ സൈക്കോളജിക്കും കൗൺസിലിംഗ് സൈക്കോളജിക്കും ഒക്കെ വരുന്ന ഒരു ലൈസൻസിങ്ങും അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണലൈസിങ്ങും കാര്യങ്ങളൊന്നും സ്കൂൾ സൈക്കോളജിയിൽ കറന്റ്ലി ഇല്ല. അപ്പൊ അതിൻ്റെ ഒരു ആവശ്യകത എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ ഹിസ്റ്റോറിക്കൽ ആന്റിസിഡൻസ്, അതായത് എങ്ങനെയൊക്കെയാണ് സ്കൂൾ സൈക്കോളജി എന്നുള്ള ഒരു ഫീൽഡ് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ കറന്റ് സ്റ്റേറ്റസ്, ഇപ്പോൾ ഇന്ത്യയിൽ എന്താണ് സ്കൂൾ സൈക്കോളജിന്റെ സ്ഥിതി എന്നുള്ളതും, ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ഈ സ്കൂൾ സൈക്കോളജി ഒരു ഈ ഒരു ഫീൽഡിൽ എന്തൊക്കെയാണ് വരേണ്ടത്, എന്തൊക്കെ സ്കോപ്സ് ആണുള്ളത് എന്നുള്ളതും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരാളുടെ റോള്, ഒരു സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത്, ഒരു സ്കൂൾ സെറ്റിംഗിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് പറയാം. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ, ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോകുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആദ്യം ഡിഫൈൻ സ്കൂൾ സൈക്കോളജി എന്നുള്ളതാണ്. അപ്പോൾ ഡെഫിനിഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ. ഇത് കണ്ടാൽ ഭയങ്കര ലെങ്തി ആണെന്ന് തോന്നും, പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഇതിൽ ഒരുപാട് ടെക്നിക്കൽ ടേംസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ എഴുതുന്ന സമയത്ത് ഈ ടെക്നിക്കൽ ടേംസ് വെച്ചിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്നുകൂടെ സ്കോർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആകും. ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത് ഈ ഒരു സൈക്കോളജി പ്രൊഫഷനിൽ വരുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ജനറൽ പ്രാക്ടീസ് ആണ്. അത് ഫോക്കസ് ചെയ്യുന്നത് ആരെയാണ്, എല്ലാ ഏജിലുള്ള ലേണേഴ്സിനെ, അതായത് ചിൽഡ്രൻ ആവട്ടെ, യൂത്ത് ആവട്ടെ, ഇനി ഒരു ഫാമിലി സെറ്റിംഗിലാവട്ടെ, എല്ലാ ഏജിലുള്ള ലേണേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഫീൽഡോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസേഷൻ ഓഫ് സൈക്കോളജി പ്രൊഫഷൻ ആണ് എന്ത് സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു അടുത്ത പോയിന്റിൽ എ പി എ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ സ്കൂൾ സൈക്കോളജിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എന്താ പറയാ പ്രാപ്തരാവണം, ഈ അസസ്മെന്റ് കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അസസ്മെന്റ്, അവരുടെ പോസിറ്റീവ് ഡെവലപ്മെന്റിനും അവരുടെ ഗ്രോത്തിനും വെൽബീങ്ങിനും വേണ്ടിയിട്ടുള്ള അസസ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാനും അതിന് ഒബ്റ്റെയിൻ ചെയ്യുന്ന സ്കോർ വെച്ചിട്ട് അവരെ ഇന്റർപ്രിറ്റ് ചെയ്യാനും അത് വെച്ചിട്ട് എന്താ പറയാ അവരുടെ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും അതുപോലെ ബാക്കിയുള്ള എല്ലാ വേസ്റ്റ് കണ്ടീഷനിൽ നിന്നും അവരെ പ്രിവെന്റ് ചെയ്യാനും എല്ലാം പ്രാപ്തരായിക്കൊണ്ടാണ് ഓരോ സ്കൂൾ സൈക്കോളജിസ്റ്റേഴ്സും ട്രെയിൻ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഒരു ലേണർ ആകുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ, സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പോൾ ഫാമിലി ആവട്ടെ, പിന്നെ ഫ്രണ്ട്സ് ആവട്ടെ, ഇപ്പോൾ സ്കൂൾ കണ്ടക്സ്റ്റ് ആവട്ടെ, ഒരു ഫ്രണ്ട് സർക്കിൾ ആവട്ടെ, എല്ലാം എന്താ പറയുക ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻ്റർവെൻഷൻസ് കൊടുക്കാനും അവർക്ക് സ്റ്റുഡൻസിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാനും ഹെൽത്ത് പ്രൊമോഷൻ ഇത്തരം കാര്യം അവർക്ക് അവരുടെ ഒരു ലെവൽ അറിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് അക്കാദമിക് പ്ലാൻസ് ഉണ്ടാക്കി കൊടുക്കാനും പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കാനൊക്കെ ആര് സ്കൂൾ സൈക്കോളജിസ്റ്റേഴ്സ് പ്രാപ്തരായിരിക്കണം എന്നാണ് എ പി എ ഈ ഒരു ഡെഫിനിഷനോട് പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത്രയും കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട. ബട്ട് ആ ഒരു ടെക്നിക്കൽ ടേംസ് ഉണ്ടല്ലോ, അതായത് പ്രോഗ്രാം ഡെവലപ്മെന്റ്, അസസ്മെന്റ്, ഇന്റർവെൻഷൻ, പ്രിവെൻഷൻ പോലെയുള്ള ഇത്തരം ടെക്നിക്കൽ ടേംസ് ഒക്കെ മാക്സിമം ഡെഫിനിഷൻ എഴുതുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം. അതായത് ഒരു ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കോമൺ ലാംഗ്വേജിൽ എഴുതുന്നതിൻ്റെ അപ്പുറം ഡെഫിനിഷനിൽ വരുന്ന ടെക്നിക്കൽ ടേംസ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്താ, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സ്കൂൾ സൈക്കോളജിയാണ് നമ്മൾ പറയുന്നത്.
പറയുന്നെന്താന്ന് വെച്ചാല് റീസെന്റ്ലി ഇപ്പൊ നടന്നിട്ടുള്ള സ്റ്റഡീസിലൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റുഡന്റ് സൂയിസൈഡ് എന്ന് പറയുന്ന സാധനം ഇത് ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് സ്റ്റുഡന്റ് സൂയിസൈഡിന്റെ റേറ്റ്. അത് എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റുഡന്റ് സൂയിസൈഡിന്റെ റേറ്റ് കൂടാൻ കാരണം ഇവരുടെ അക്കാദമിക് സ്ട്രെസ്, അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. ഇപ്പോ ഒരു അഡോളസെന്റ് ഏജിലൊക്കെ ആകുമ്പോ തന്നെ ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോ ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അതുപോലെ ഈ ലൈഫിൽ ലൈഫ് സ്കിൽസിന്റെ കുറവ്, ഈ കോപ്പിംഗ് മെക്കാനിസംസ് ഒക്കെ, അതായത് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും ആസ് എ ഹ്യൂമൻ ബീങ്. അപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കോപ്പ് ചെയ്തോ എന്താ മറികടന്ന് വരാൻ നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരവസ്ഥ. അതുപോലെ ഇങ്ങനെയുള്ള സ്ട്രെസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ വേണ്ടത്ര സോഷ്യൽ സപ്പോർട്ട് കിട്ടാത്തൊരവസ്ഥ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഒരു സൂയിസൈഡൽ സ്റ്റുഡൻറ് സൂയിസൈഡൽ റേറ്റ് കൂടുന്നതായിട്ട് കാണപ്പെടുന്നത് എന്നുള്ളതാണ് റീസെന്റ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ് സൂയിസൈഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സ്കൂളിലും ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ടാവുമ്പോൾ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ഏർലി പ്രിവെൻഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റും അവർക്ക് വേണ്ട സപ്പോർട്ടും കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റുഡൻറ് സൂയിസൈഡ് എന്നുള്ള ഇതിന്റെ റേറ്റ് നമുക്ക് കുറക്കാൻ വേണ്ടിട്ട് പറ്റും. അപ്പം അവിടെ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആണ്. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ 2020 വന്നിട്ടുള്ളൊരു റൂൾ അനുസരിച്ച് ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പറയും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുള്ളേ, സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ. നമ്മൾ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു മെന്റൽ ഇഷ്യൂ മെന്റൽ ഹെൽത്ത് പ്രോബ്ലം വന്നതിന്റെ ശേഷം അത് എന്താ പറയാ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണ് ഏർലി ഐഡന്റിഫിക്കേഷൻ. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സ്റ്റുഡൻസിന് ഉണ്ട് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇന്റർവെൻഷൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നുണ്ട്. അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു COVID-19 ഒക്കെ വന്നതിന്റെ ശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനിലേക്ക് മാറിയില്ലേ. ഇപ്പോ സ്കൂളിംഗ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഓൺലൈൻ വഴിയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഓൺലൈൻ തെറാപ്പീസും ഓൺലൈൻ കൗൺസിലിംഗും ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അതിന് ഏറ്റവും കൂടാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഈ ഒരു സൈക്കോളജി ഫീൽഡിനോടുള്ള ഒരു സ്റ്റിഗ്മ ഉണ്ട്. അതായത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയാല് അതൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ട്. ആ ഒരു സ്റ്റിഗ്മ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് അതായത് ഈ ഒരു ഓൺലൈൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആരാ എന്താണെന്ന് ആരും അറിയില്ല, നമുക്ക് നമ്മളെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയും ചെയ്യാം. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ ഓൺലൈൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര വ്യാപകമായിട്ട് വരുന്നുണ്ട്. സെയിം കോസ്റ്റ് സ്കൂൾ സൈക്കോളജിസ്റ്റ്, ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് ആവുന്ന സമയത്ത് സ്റ്റുഡൻസിനും ഇതേപോലെ ഓൺലൈൻ തെറാപ്പീസും ഓൺലൈൻ കൗൺസിലിംഗും കൊടുക്കുന്നുണ്ട്. അപ്പോ കൊടുക്കേണ്ട അവസ്ഥകൾ വരുന്നുണ്ട്. അപ്പോൾ അതേസമയത്ത് ഈ ഒരു ഓൺലൈൻ വഴി ത്രൂ ആവുന്നതിനേക്കാളും നല്ലത് ഓഫ്കോഴ്സ് ഒരു സ്കൂളിന് ഒരു സപ്പോർട്ട്, ഇങ്ങനെ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ അവിടെയും എന്താണ് ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് ക്രൂഷ്യലാണ്. അടുത്ത പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ പ്രൊഫഷണലൈസിംഗ് കുറവാണ്. അപ്പോൾ ഇത് ഈ സ്കൂൾ സൈക്കോളജി എന്നുള്ളത് എപ്പോഴും ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജി പോലുള്ള ഫീൽഡിനായിട്ടും ഓവർലാപ്പ് ചെയ്യണം. അതായത് ഈ ഒരു സ്കൂൾ സൈക്കോളജി എന്ന ഫീൽഡിന് പ്രൊഫഷണൽ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ പോസ്റ്റിൽ മിക്കവാറും എന്താ പറയാ ഉണ്ടാവുക ഒന്നെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ജനറൽ സൈക്കോളജി പാസ്സായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം ഈ ഒരു സ്പെഷ്യലൈസേഷൻ ഉള്ള ആൾക്കാർക്ക് സ്കൂൾ സൈക്കോളജിൻ്റെ ഒരു സ്കൂൾ സെറ്റിങ്ങിൻ്റെ കാര്യങ്ങളും അതിൻ്റെ എൻവയോൺമെന്റിലും കാര്യങ്ങളും അതിൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ആൾക്കാരാണ് എപ്പോഴും ആ ഒരു പോസ്റ്റിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് അല്ലേ. അപ്പൊ അവിടെ ഒരു റോൾ ഓവർലാപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ സെറ്റിംഗിൽ എപ്പോഴും നല്ലത് സ്കൂൾ സൈക്കോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ആൻഡ് കറന്റ് ട്രെൻഡ്സ് ആണ്, എങ്ങനെയാണ് ഈ ഒരു സ്കൂൾ സൈക്കോളജി ഫീൽഡ് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു
സ്പെഷ്യലൈസേഷൻ കുറവാണെന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു 20 വർഷം മുമ്പ് വരെ ഇപ്പോഴാണ് പിന്നെയും ഒന്നോ രണ്ടോ യൂണിവേഴ്സിറ്റീസിലൊക്കെ സ്പെഷ്യലൈസേഷൻ ഒക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ഒരു 20 വർഷം മുമ്പ് വരെ ഈ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ഒരു റോള് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുക, അതായത് ഇന്റലിജൻസ് ടെസ്റ്റും അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും പോലെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അതുപോലെ കരിയർ ഗൈഡൻസ് പോലെയുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും മാത്രമേ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ റോളായിട്ട് കണ്ടിരുന്നുള്ളൂ 20 വർഷം മുമ്പ് വരെ. അതിനുശേഷമാണ് പിന്നെ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതായത് സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ റോള് നമ്മൾ ലാസ്റ്റ് പറയും. അപ്പൊ ബാക്കിയുള്ള റോൾസും കൗൺസിലിങ്ങും കുട്ടികളുടെ ഇന്റർവെൻഷനും കാര്യങ്ങളൊക്കെ ആയാലും പിന്നീടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡിസ്റ്റിങ്ക്ട് ഫീൽഡായിട്ട് സ്കൂൾ സൈക്കോളജി എന്താ പറയുക ഡെവലപ്പ് ചെയ്ത് വരുന്നതിന്റെ മുമ്പ് സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ പോസ്റ്റിൽ എപ്പോഴും ഉണ്ടായിരുന്നതോ ഒന്നുകിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റോ ആയിരുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ്. ഇപ്പോൾ ഇപ്പോഴും കറന്റ്ലി ഇന്ത്യയിൽ 2 യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് PG പ്രോഗ്രാംസ് സ്കൂൾ സൈക്കോളജിയിൽ കൊടുക്കുന്നത്. അത് ഒന്ന് മഹാരാജ സയാജിറാവു യൂണിവേഴ്സിറ്റിയിലും മറ്റേത് GD ഗോയങ്ക യൂണിവേഴ്സിറ്റി ഗുരുഗ്രാം. ഇവര് ഈ 2 യൂണിവേഴ്സിറ്റിയിലാണ് PG പ്രോഗ്രാംസ് സ്കൂൾ സൈക്കോളജിയിൽ കൊടുക്കുന്നത്. ആൻഡ് പൂനെ യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ സൈക്കോളജിയിൽ ഒരു ഡിപ്ലോമയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമാണ് ഇന്ത്യയിൽ കറന്റ്ലി ഉള്ള ഒരു സ്പെഷ്യലൈസേഷൻ ഇൻ സ്കൂൾ സൈക്കോളജി എന്ന് പറയാനുള്ളത്. പിന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ UG പ്രോഗ്രാമിൽ 2010 മുതൽ നമ്മൾ സ്കൂൾ സൈക്കോളജിക്ക് ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത്. പിന്നെ US നമ്മൾ ഇതിന്റെ ഈ ഒരു സ്കൂൾ സൈക്കോളജിന്റെ ഓർഗനൈസേഷനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്, ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണ് ഉള്ളത് എന്നുള്ളത്. US NASP അതായത് നാഷണൽ അസോസിയേഷൻ ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതുപോലെ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ ഡിവിഷൻ സിസ്റ്റീൻ ഓഫ് സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന ഒരു അസോസിയേഷനുണ്ട്. ഇത് ഈ ഒരു അസോസിയേഷൻ എന്തിനാന്ന് വെച്ചാൽ നമ്മളെ സ്കൂൾ സൈക്കോളജിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ എത്തിക്സും സ്റ്റാൻഡേർഡ്സും ഒക്കെ ഫോം ചെയ്യാനും അതിന്റെ റെഗുലേറ്ററി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം ഓർഗനൈസേഷൻസ് ഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യയിൽ 2009 ഇന്ത്യൻ സ്കൂൾ സൈക്കോളജി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അസോസിയേഷൻ, നമുക്കൊരു സ്കൂൾ സൈക്കോളജി ഓർഗനൈസേഷന് മുഖോപാധ്യായന്റെ ഗൈഡൻസിൽ, പ്രൊഫസർ ബി മുഖോപാധ്യായന്റെ ഗൈഡൻസിൽ എന്താ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് ഓൾ ഫോർ ഹിസ്റ്ററി. പിന്നെ ഇത് ചില നമ്മുടെ ഓർഗനൈസ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആണ് സ്കൂൾ സൈക്കോളജിന്റെ ഓർഗനൈസേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് നാഷണൽ അസോസിയേഷൻ സ്കൂൾ ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റസ്, നമ്മൾ നേരത്തെ പറഞ്ഞു USലുള്ളതാണ്. പിന്നെ APNA ഡിവിഷൻ സിസ്റ്റം സ്കൂൾ സൈക്കോളജി, അതും നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഇന്റർനാഷണൽ സ്കൂൾ സൈക്കോളജി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇന്ത്യൻ സ്കൂൾ സൈക്കോളജി അസോസിയേഷൻ ഉണ്ട്. ഓസ്ട്രേലിയൻ സൈക്കോളജിസ്റ്റ്സ് ആൻഡ് കൗൺസിലേഴ്സ് ഇൻ സ്കൂൾ ഉണ്ട്. അടുത്തത് CASP കനേഡിയൻ അസോസിയേഷൻ ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ്സ് ആൻഡ് ഫൈനലി ഏഷ്യ പസഫിക് സ്കൂൾ സൈക്കോളജി അസോസിയേഷൻ. ഇത്രയും ഓർഗനൈസേഷൻസ് ആണ് ഈ ഒരു സ്കൂൾ സൈക്കോളജി ഫീൽഡിൽ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഫ്യൂച്ചർ ഓഫ് സ്കൂൾ സൈക്കോളജിയാണ്. അതായത് ഇന്ത്യയിൽ ഇനി എന്തൊക്കെയാണ് ഈ ഒരു സ്കൂൾ സൈക്കോളജി ഫീൽഡിൽ വരേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കറന്റ്ലി യൂസ് ചെയ്യുന്ന അസസ്മെന്റ് ടൂൾസ്, അതായത് ഇന്റലിജൻസ് ടെസ്റ്റ് ആയാലും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയാലും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് വെസ്റ്റേൺ കൺട്രീസിലാണ്. അപ്പം അത് വെസ്റ്റേൺ കൺട്രീസിൽ ഡെവലപ്പ് ചെയ്ത് വന്ന കാര്യമായതുകൊണ്ട് തന്നെ അത് അവരുടെ കൾച്ചർ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ എന്താ പറയുക വേരിയബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അത് ഇന്ത്യൻ കൾച്ചറിലേക്ക് വരുമ്പം എന്താണ് ഭയങ്കര വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് മൾട്ടി കൾച്ചർ ആയിട്ടുള്ള ഒരു രാജ്യമാണല്ലേ, ഒരുപാട് കൾച്ചർ ഉണ്ടാവുന്ന ഇന്ത്യയിൽ. അപ്പം നമ്മുടെ കൾച്ചറിനോട് ഓക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനോട് അസൈൻ ചെയ്ത് വരുന്ന അസസ്മെന്റ് ടൂൾസ് ആണ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് സ്റ്റാൻഡേർഡൈസ്ഡ് അസസ്മെന്റ് ടൂൾസ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സ്കൂൾ സൈക്കോളജിക്ക് ഒരു കൗൺസിൽ ആവശ്യമാണ്. അതായത് ഇപ്പൊ ക്ലിനിക്കൽ സൈക്കോളജിക്കൊക്കെ RCI ഉണ്ട് അല്ലേ, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്കൊക്കെ ലൈസൻസിങ് കൊടുക്കുന്നത് RCI ആണ്. അതുപോലെ സ്കൂൾ സൈക്കോളജിസ്റ്റുകൾക്കും ലൈസൻസിങ് കൊടുക്കാനും അവരുടെ എത്തിക്സും ടൂൾസൊക്കെ നോക്കാനും എന്താ നമുക്ക് ഒരു കൗൺസിൽ സ്കൂൾ സൈക്കോളജി ഫീൽഡിൽ ആവശ്യമാണ്. അപ്പൊ അതും കറന്റ്ലി ഇല്ലാത്തതാണ്, ഫ്യൂച്ചറിൽ നമുക്ക് അത് ആവശ്യമാണെന്നാണ് പറയുന്നത്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാല്,
ബാക്കിയുള്ള ഇപ്പൊ ഒരു സ്കൂൾ സെറ്റപ്പിൽ വരുമ്പോൾ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള പ്രൊഫഷണൽസ്, അതായത് ബാക്കിയുള്ള സ്റ്റാഫിന്റെ പ്രൊഫഷണൽസിന്റെ ഇടയിൽ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യകത എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു അവയർനെസ് എന്താ പറയാ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ ഈ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റക്ക് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തൊരു പ്രൊഫഷൻ ആണ്. അതായത് നമുക്കൊരു കൊളാബറേറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് എപ്പോഴും വേണ്ടത്, ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും പാരന്റ്സിന്റെ ഭാഗത്തുനിന്നും സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്നും ഒക്കെ നമുക്ക് എന്ത് വേണം, സപ്പോർട്ട് വേണം. അവരുടെ എല്ലാം ഒരു എന്താ പറയാ ആക്ഷൻസ് വെച്ചിട്ടേ നമുക്ക് സ്റ്റുഡൻസിന് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്യൂച്ചറിൽ പറയാനുള്ളത്. ഒന്നാമത്തത് ഈ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള അസസ്മെന്റ് ടൂൾസ് ഡെവലപ്പ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്കൂൾ സൈക്കോളജിക്ക് ഒരു കൗൺസിൽ ഡെവലപ്പ് ചെയ്ത് വരണം. അതുപോലെ അവയർനെസ് ഡെവലപ്മെന്റും, പിന്നെ അതായത് ഈ ഒരു സ്കൂൾ സെറ്റിംഗിൽ നമുക്ക് എപ്പോഴും ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സ്കൂൾ അല്ലെങ്കിൽ സ്റ്റുഡന്റ് എൻവയോൺമെന്റിന് പറ്റുള്ളൂ എന്നുള്ളതുമാണ് ഈ ഒരു ഫ്യൂച്ചർ ട്രെൻഡ്സിൽ നമുക്ക് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് റോൾ ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ് ആണ്. ഇത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ അങ്ങനെ കണ്ടിരുന്നു റോൾ ആൻഡ് ഫംഗ്ഷൻ ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ട്. ഇപ്പൊ റോൾ ഓഫ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ. അതിന് മുമ്പ് നമുക്ക് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനിൽ പറയുന്നത് എന്താണ് റോൾ ഓഫ് സൈക്കോ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്നുള്ളത് APA എന്ന് പറയുന്നത് നോക്കാം. അതായത് അക്കോർഡിംഗ് ടു APA പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റുഡൻസിന്റെ ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റിന്, അവരുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെന്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള രീതിയിൽ സ്റ്റുഡൻസിനെ ഇൻഡിവിജ്വൽ ആയിട്ടും അതുപോലെ സിസ്റ്റം ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സ്കൂളിന്റെ ഒരു മാനേജ്മെന്റിന്റെ സപ്പോർട്ടും സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് സ്കൂൾ സൈക്കോളജിസ്റ്റ് വഴിയാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് എപ്പോഴും സ്റ്റുഡൻസിന് സൈക്കോളജിക്കൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. ഇത്രയാണ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്താണ് റോൾ ഓഫ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യും. ആദ്യത്തേത് ഡയറക്റ്റ് സർവീസസ് ആണ്. ഡയറക്റ്റ് സർവീസസ് എന്ന് പറയുമ്പോൾ കുട്ടികൾ റെഗുലർ ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ടല്ലോ, ലൈക്ക് ഫാമിലി പ്രോബ്ലംസ് ആവട്ടെ, ഇപ്പൊ ഫ്രണ്ട് സർക്കിളിൽ വരുന്ന പ്രോബ്ലംസ് ആവട്ടെ, അവരുടെ അക്കാഡമിക് സ്ട്രെസ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങളാവട്ടെ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവട്ടെ, അതുപോലെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എല്ലാ വീടും ശാന്തമായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പം വീട്ടിലുണ്ടാകുന്ന പ്രശ്നമാവട്ടെ, സ്കൂളിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നമാവട്ടെ, അങ്ങനെ റെഗുലർ ആയിട്ട് ഇവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ എന്താ പറയാ അഡ്രസ് ചെയ്യേണ്ടത് എപ്പോഴും സ്കൂൾ സൈക്കോളജിസ്റ്റ് ആണ്. അത് ഡയറക്റ്റ് സർവീസ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റുഡൻസിന് തന്നെ അവരുടെ എന്തെങ്കിലും എന്താ പറയാ ഇറഗുലർ ആയിട്ട് എന്തെങ്കിലും ബിഹേവിയറോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് അൺസ്റ്റേബിൾ ആയിട്ടും നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് ഡയറക്റ്റ് സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് പറയുന്നത് അസസ്മെന്റ് ആണ്. അതായത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അസസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഇന്റലിജൻസ് അസസ്മെന്റ് ആവട്ടെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റസ് ആവട്ടെ, ഇത്തരത്തിലുള്ള അസസ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒപ്റ്റെയിൻ ചെയ്യുന്ന സ്കോർ വെച്ചിട്ട് അവരുടെ എന്താ പറയുക ലെവൽ ഇന്റർപ്രിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ലെസൺ പ്ലാനിങ്ങിലാവട്ടെ, അവരെ പഠിക്കാനുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാവട്ടെ, ചില പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ചില സ്റ്റുഡൻസിന്റെ എന്താ പറയുക ലെവൽ അറിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റഡി ടേബിൾ ഒക്കെ, അതായത് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഹെൽപ്പൊക്കെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാണ്? സ്കൂൾ സൈക്കോളജിസ്റ്റ് ആണ്. പിന്നെ ഇപ്പോ ഇത്തരത്തിലുള്ള അസസ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇമോഷണലി എന്തെങ്കിലും ഇൻസ്റ്റെബിലിറ്റി നോട്ട് ചെയ്തിട്ട് അവരെ നമ്മൾ എന്താ പറയാ ഒന്ന് കൗൺസിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫെർദർ ഡയഗ്നോസിസ്, അതായത് ഇത് ഒന്നും കൂടെ മെന്റലി എന്താ പറയാ മെന്റൽ ഡിസോർഡർ എന്നുള്ള രീതിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫെർദർ ഹെൽപ്പ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് ഇപ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നമുക്ക് സപ്പോർട്ട് വേണ്ട സാഹചര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ പുറത്തൊരു എക്സ്പെർട്ടിന്റെ അടുത്ത് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് റെഫർ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? സ്കൂൾ സൈക്കോളജിസ്റ്റ് ആണ്. പിന്നെ എക്സ്പെർട്ട് ടോക്ക്. എക്സ്പെർട്ട് ടോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കണ്ടുവരുന്ന രീതിയാണ്, അല്ലെങ്കിൽ ഈ എക്സാമിനോട് അടുപ്പിച്ചിട്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുക അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ. അപ്പം അതാണ് എക്സ്പെർട്ട് ടോക്ക്. അത് സ്കൂൾ സൈക്കോളജിസ്റ്റിന് അവർക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യാം, അല്ല അവർ വേറെ പുറത്തുള്ള ഏതെങ്കിലും എക്സ്പെർട്ടിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് എന്താ പറയുക സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കരിയർ ഗൈഡൻസോ
അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സസ്, അതുപോലെ സ്റ്റുഡൻസിന് മാത്രമല്ല പാരന്റ്സിന് കൗൺസിലിംഗ്, പാരന്റൽ കൗൺസിലിംഗ് നടത്താറുണ്ട് അല്ലെ. പാരന്റ്സിന് എങ്ങനെയൊക്കെയാണ് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് പാരന്റ്സിന് കൗൺസിലിംഗ് കൊടുക്കുന്നത്, സ്റ്റാഫ് ട്രെയിനിങ്, മാനേജ്മെന്റിനുള്ള ട്രെയിനിങ്, അതുപോലെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പോലെയുള്ള സെക്ഷൽ എഡ്യൂക്കേഷൻസ് എന്താ പറയുക സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സ്കൂൾ സൈക്കോളജിസ്റ്റേഴ്സ് ആണ്. പിന്നെ ഈ ഒരു പ്രോപ്പർ ഡയറ്റ് അവയർനെസ് ഇതും സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് സ്കൂൾ സൈക്കോളജിസ്റ്റേഴ്സ് ആണ്. അടുത്തത് പ്രിവെൻഷൻ സർവീസസ് ആണ്. പ്രിവെൻഷൻ സർവീസസ് ഇൻ ദ സെൻസ് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് പറഞ്ഞു. അതിപ്പോ എന്തെങ്കിലും മെന്റൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ മെന്റൽ ഇൻസ്റ്റെബിലിറ്റി എന്തെങ്കിലും കുട്ടികൾക്ക് വരുന്ന സമയത്ത് അത് നമ്മൾ ഒരുപാട് വേഴ്സ് ആവുന്നതിന്റെ മുമ്പ് തന്നെ അവരെ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുക. ആ ഒരു രീതിയിൽ മെന്റൽ ഹെൽപ്പ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും പ്രിവെൻഷൻ സർവീസസിൽ വരും. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു സ്കൂളിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഇപ്പൊ ഈ ബുള്ളിയിങ് ഒക്കെ അല്ലെ. അതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പം അതിൽ നിന്നും അവരെ പ്രിവെന്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതും കൂടെയാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രൈമറി പ്രിവെൻഷനും ഉണ്ട്, സെക്കൻഡറി പ്രിവെൻഷനും ഉണ്ട്. ഇപ്പൊ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ബുള്ളിങ്ങിനെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ബുള്ളിങ് എന്ന് പറയാൻ കാരണം നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ നമുക്ക് തന്നിട്ടുള്ളത് എക്സാമ്പിൾ ആയിട്ട് ബുള്ളിങ് ആണ്. അപ്പം ബുള്ളിങ് എന്നുള്ളൊരു ഇഷ്യൂ എടുക്കുന്ന സമയത്ത് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ആദ്യം തന്നെ ഒരു അവയർനെസ് കൊടുക്കുക, അവർക്കൊരു എംപതി ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സീനിയേഴ്സ് ആയാലും ജൂനിയേഴ്സ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ബുള്ളി ചെയ്യല്ല വേണ്ടത്, അവരുടെ ഒരു അവസ്ഥയിൽ നിന്നും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, ഒരു എംപതി ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അതാണ് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അത് അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്ത് നിർത്തുന്നതാണ്. പിന്നെ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ കുറച്ചും കൂടെ അതായത് പ്രിവെന്റ് ചെയ്തതല്ല കുറച്ചും കൂടെ അതായത് ബുള്ളിങ് സംഭവിച്ചു പോയിട്ടുണ്ട് ആ സമയത്ത് ബുള്ളി വിക്റ്റിം ആയിട്ടുള്ള സ്റ്റുഡൻസിനെയും അതുപോലെ ആരാണോ ബുള്ളി ചെയ്തത് അവരെയും ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് പേഴ്സണലി കൗൺസിലിംഗും കാര്യങ്ങളും കൊടുക്കുന്നതിനാണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഇന്റർവെൻഷൻ ആണ്. ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയുക ലൈഫ് സ്കിൽസ് ഉണ്ട് അല്ലേ. അതായത് ഇപ്പൊ കോപ്പിംഗ് സ്കിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് എന്താ പറയുക സൈക്കോളജിക്കൽ ഇഷ്യൂസ് നമുക്ക് വരുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക അതിനൊക്കെ മറികടന്ന് വരാനുള്ള ഒരു കഴിവ് അതിനാണ് കോപ്പിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കോപ്പിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള ഒരു എന്താ പറയുക സ്കില്, അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, എല്ലാവർക്കും എന്താ പറയുക മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല. അപ്പൊ അതിനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ക്രിട്ടിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, അതുപോലെ നമുക്ക് ഇമോഷൻസ് വരുന്ന സമയത്ത് അതിനേറ്റ് അതായത് ഓവർ ഇമോഷണൽ എക്സ്പ്രസ് ചെയ്യാതെയും അതുപോലെ തീരെ എക്സ്പ്രസ് ചെയ്യാതിരിക്കാതെയും നോക്കാൻ ഒരു ഒരു എന്താ പറയാ ഒരു ഒപ്റ്റിമം ലെവലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഹെൽത്തി അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ലൈഫ് കൊണ്ടുപോകാനുള്ള എന്താ പറയുക അവർക്ക് വേണ്ട ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇന്റർവെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് കൺസൾട്ടേഷൻ ആണ്. കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഇമോഷണൽ ആവട്ടെ അല്ലെങ്കിൽ ബിഹേവിയറിലാവട്ടെ എന്ത് തരത്തിലുള്ള ഡിഫിക്കൽട്ടീസും സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം കൺസൾട്ട് ചെയ്യേണ്ടത് സ്കൂൾ സൈക്കോളജിസ്റ്റേഴ്സ് ആണ് അല്ലേ. അങ്ങനെ സ്കൂൾ സൈക്കോളജിസ്റ്റേഴ്സ് എപ്പോഴും ഇവരുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് എപ്പോഴും അറ്റൻറ്റീവ് ആയിരിക്കണം. അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒക്കെ ബിഹേവിയർ അല്ലെങ്കിൽ ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പുറത്ത് ഏതെങ്കിലും ഒരു എക്സ്പെർട്ടിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്ത് കൊടുക്കേണ്ടതും അവരെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ടതൊക്കെ സ്കൂൾ സൈക്കോളജിസ്റ്റാണ്. പിന്നെ ഒരു കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റുഡൻറ് കൗൺസിലർ അല്ലെങ്കിൽ സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു രീതിയിൽ മാത്രം പോകില്ല. ചില സമയത്ത് ഇവരുടെ ഒരു മെന്റൽ അല്ലെങ്കിൽ ഇമോഷണൽ ഇഷ്യൂസോ ബിഹേവിയർ ഇഷ്യൂസോ നമ്മൾ കേൾക്കുന്നത് ചിലപ്പോൾ ഇവരുടെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നായിരിക്കാം അല്ലെങ്കിൽ പാരൻസിന്റെ ഭാഗത്തു നിന്നായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർ വഴി പാരൻസിന്റെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് വഴിയാണ് നമുക്ക് സ്റ്റുഡൻസിനെ കൺസൾട്ടേഷന് ഫെർദർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പിന്നെ ഇനി പറയാനുള്ളത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗിഫ്റ്റഡ് അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ നീഡ്സ് ഒക്കെ ആവശ്യമുള്ള കുട്ടികളുണ്ടാവില്ലേ, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക ഇൻക്ലൂസീവ് ആയിട്ട്. അതായത് അവരെ മാറ്റി നിർത്താതെ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളെ മാറ്റി നിർത്താതെ അവരെയും കൂടെ ഈ
എല്ലാ മറ്റുള്ള കുട്ടികൾക്കും ഇവർക്കും ഒരു എംപതി ഫോം ചെയ്തിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും എല്ലാം പ്രോത്സാഹിപ്പിക്കേണ്ടത് സ്കൂൾ സൈക്കോളജിസ്റ്റാണ്. അതുപോലെ ഇങ്ങനത്തെ സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾക്ക് അവർക്ക് ചിലപ്പോൾ സ്പെഷ്യൽ ടീച്ചിങ് സ്ട്രാറ്റജീസ് ആവശ്യമുണ്ടാവും. അതേപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ക്ലാസ് എടുക്കുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിക്കൊള്ളുന്നില്ല, അപ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കാനും വേറെ ടീച്ചേഴ്സിനെ അറേഞ്ച് ചെയ്യേണ്ട അവസ്ഥ വരും. അതുപോലെ ഇവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാ കുട്ടികൾക്കും പറ്റുന്ന എല്ലാ കുട്ടികൾക്കും ഉള്ള ഫെസിലിറ്റീസ് ആവുന്ന ചിലപ്പോൾ ഇവർക്ക് ആവശ്യം ഉണ്ടാവുക. അപ്പം അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ ഇവർക്ക് വേണ്ട അസസ്മെൻസും അതിൻ്റെ ഇൻ്റർവെൻഷൻസും ക്ലാസ്സസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ ആരാണ് സ്കൂൾ സൈക്കോളജിസ്റ്റേഴ്സ് ആണ് മുന്നോട്ട് വരേണ്ടത്. ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം എപ്പോഴും ഒരു സ്കൂളിൽ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? സ്കൂൾ സൈക്കോളജിസ്റ്റേഴ്സ് ആണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ ഇനി ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സിൽ കണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡിഫൈൻസ് എപ്പോഴും ഈ ഒരു സ്ട്രക്ചറിലെ ക്വസ്റ്റ്യൻ കണ്ടുവരുന്നത് കേട്ടോ. ഡിഫൈൻ സ്കൂൾ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ഡെഫിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ APN ഡെഫിനേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇതിൽ PPT കൊടുത്തിട്ടുള്ളത്. അപ്പോ ഡെഫിനേഷൻ എഴുതിയിട്ട് പിന്നെ ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ കറന്റ് ട്രെൻഡ്സും അങ്ങനെ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. പിന്നെ റോൾ ഓഫ് സൈക്കോളജിസ്റ്റസ് റോൾ ഓഫ് ഫങ്ഷൻ ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റസ് ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര കോമൺ ആയിട്ട് എല്ലാത്തിലും കണ്ടു വന്നൊരു ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ഫസ്റ്റ് യൂണിറ്റ്. ഇത്രയേ ഉള്ളൂ. വി വിൽ സീ ത്രൂ നെക്സ്റ്റ് യൂണിറ്റ്സ്. ബൈ.